നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒടുവിൽ രാജ്യസ്നേഹിയായിട്ടുള്ള അമരീന്ദർ സിംഗ് ബി ജെ പിയിലേക്ക് എന്നാണ് സൂചന. അദ്ദേഹം ഇന്ന് അമിത്ഷായുമായിട്ട് ചർച്ചയൊക്കെ നടത്തി, ഒടുവിൽ ബി ജെ പിയിൽ തന്നെ എത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജ്യസ്നേഹിയാണ്. ഇപ്പോൾ കോൺഗ്രസിൽ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹികളൊന്നുമല്ല. ഇതിനു മുമ്പ് പല വേദികളിലും ഇന്ത്യയെ തുക്കട തുക്കട ഒക്കെ ആയിട്ട് വെട്ടിമുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കനയ്യകുമാരനാണ് ആ പാർട്ടി ഓഫീസിലെ എ സിയും പൊളിച്ചുകൊണ്ട് നേരെ രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ ചെന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്യാങ്ങിൽ നിൽക്കുന്നതിലും നല്ലത് രാജ്യസ്നേഹികളായിട്ടുള്ള പാർട്ടിയിൽ വന്ന് ചേരുന്നതാണ് എന്ന് ക്യാപ്റ്റന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം പഴയൊരു പട്ടാളക്കാരനല്ലേ? എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും രാജ്യത്തിനോട് കൂറും സ്നേഹവും ഒക്കെ കാണും. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ബി ജെ പിയുടെ ക്യാമ്പിൽ തന്നെ എത്തപ്പെടും. ഇനി അങ്ങനെ ബി ജെ പിയുടെ കൂടെ എത്തിയാൽ ഒരു പക്ഷേ പഞ്ചാബിൻ്റെ ഭരണം പോലും ബി ജെ പി പിടിച്ചേക്കും. ഇനി ഭരണം കിട്ടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമാവാൻ പറ്റിയേക്കും. ഇനി പ്രതിപക്ഷം മുഖ്യ പ്രതിപക്ഷം ആയില്ലെങ്കിൽ കൂടെ 20-30 എം എൽ എമാരെയെങ്കിലും കുറഞ്ഞപക്ഷം അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെയുള്ള ഗുണം ഇപ്പോൾ നിലവിൽ തന്നെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ആവശ്യത്തിൽ കൂടുതൽ എം പിമാർ ബി ജെ പിക്കുണ്ട്. രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം കടന്നു നിൽക്കുന്നു. അവിടെ എത്ര എണ്ണം കൂടുന്നോ അത്രയും നല്ലത് തന്നെയാണ്. ബംഗാളിലേക്ക് നോക്കൂ, അവിടെ ഭരണം കിട്ടിയില്ല എങ്കിലും 2 MLAമാരിൽ നിന്ന് 72 എത്തി. അതിൻ്റെ ഗുണം കുറഞ്ഞത് 2-3 രാജ്യസഭ എം പിമാരെ അവിടെ നിന്ന് അടുത്ത തവണ സൃഷ്ടിക്കാൻ പറ്റും. അതുതന്നെയാണ്, അപ്പോൾ രാജ്യസഭയിലും അംഗസംഖ്യ വർദ്ധിക്കുന്നു. പല നിർണായകമായിട്ടുള്ള ബില്ല് പാസ്സാക്കുമ്പോഴും ഇത് ഒരുപാട് ഗുണം ചെയ്യും. അതുതന്നെ പഞ്ചാബിലും ഒരുപക്ഷെ ലക്ഷ്യം വെക്കുന്നത്. അവിടെ ഭരണം കിട്ടിയില്ലെങ്കിലും നിലവിൽ അവിടെ വളരെ കുറച്ച് എം എൽ എമാർ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും കൂടെ കൂടുമ്പോൾ തീർച്ചയായിട്ടും എം എൽ എമാരുടെ എണ്ണം അവിടെ വർദ്ധിപ്പിക്കാനും അതുവഴി ഒന്നോ രണ്ടോ രാജ്യസഭ എം പിമാരെ ഉണ്ടാക്കാനും തീർച്ചയായിട്ടും പറ്റും. അതുതന്നെയായിരിക്കണം ബി ജെ പിയുടെ തന്ത്രവും. ഇനി മറ്റൊരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ തട്ടിപ്പിൻ്റെ പെരുന്നാളോ ഘോഷയാത്രയോ എന്നൊക്കെ പറയാം. എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് മലയാളികൾ. നമുക്കറിയാം ആട്, മാഞ്ചിയം, തേക്ക്, ഈട്ടി, റൈസ് പുള്ളർ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്ര ആമ, വലമ്പിരി ശംഖ്, അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ. വെറും 19 വയസ്സുള്ള ശബരിനാഥ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് പ്രസ്ഥാനവുമായിട്ട് വന്നപ്പോൾ അതിൽ കൊണ്ട് നിക്ഷേപിക്കാൻ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തന്നെ മുന്നിലുണ്ടായിരുന്നു എന്ന് വന്നപ്പോൾ മലയാളികൾ ഏത് തട്ടിപ്പിലും വീഴും എന്ന് ഉറപ്പായില്ലേ? കൊല്ലത്തുള്ള ഒരു ഡോക്ടറെ ലക്ഷങ്ങളാണ് പോയത് റൈസ് പുള്ളർ വാങ്ങാൻ വേണ്ടിയിട്ട്. അതേപോലെ എല്ലാ തട്ടിപ്പിലും ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് മലയാളികളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും തമിഴൻ ഇതേപോലെ തട്ടിപ്പ് പോയി തലവെച്ചു കൊടുത്തതായിട്ട്? കർണാടകക്കാരൻ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യക്കാരൻ? പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയ പ്രഭുത്വരും അവരൊക്കെ മണ്ടന്മാരുമാണ് എന്നാണ് പറയുന്നത്. ഈ തട്ടിപ്പിൽ വീഴാനുള്ള മലയാളിയുടെ ഈ പ്രവണതയാണ് മുതലെടുത്ത് ഇവിടെ തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു മോൺസൺ മാവുങ്കൽ എന്ന ഒരു വിരുദ്ധനാണല്ലോ, സിനിമാ കഥകളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ ഓരോരുത്തരെയും വലയിലാക്കി പറ്റിച്ചത്. കോടികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അയാൾ പറ്റിച്ചിരുന്നത് മൊത്തം ഇതേപോലെ കള്ളപ്പണക്കാരെയും ഇതേപോലെ കള്ളന്മാരെയും രാഷ്ട്രീയക്കാരെയൊക്കെയാണ്. പാവങ്ങളെയൊന്നും പുള്ളി പറ്റിച്ചതായിട്ട് അറിയുന്നില്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ പാവങ്ങളുടെ പണമൊന്നും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് പേരെ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ പിന്നാമ്പുറം യാഥാർത്ഥ്യം. കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ വാഹന ഗ്യാരേജിൽ നിരത്തി വച്ചിരിക്കുന്ന ആ വാഹനങ്ങളിൽ പലതിനും എഞ്ചിൻ ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ ആ വാഹനങ്ങൾ അവിടെ എത്തി? എഞ്ചിനുമായിട്ടാണ് എത്തിയത്, അതോ എഞ്ചിനുള്ളിൽ മറ്റെന്തെങ്കിലുമായിരുന്നോ? ഇത് ആര് കൊണ്ടുപോയി? എന്ത് കടത്താൻ ഉപയോഗിച്ചു? അങ്ങനെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ കാണുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കാം. അദ്ദേഹത്തിന് സമൂഹത്തിൽ നിലയും വിലയുമുള്ള പലരുമായിട്ടും അടുപ്പമുണ്ടായിരുന്നതായിട്ടുള്ള ചിത്രങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ദൈവത്തിന് മാത്രമറിയാം. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ പിടിക്കപ്പെട്ടേക്കാം. പക്ഷേ കേരളത്തിലായതുകൊണ്ട് അതിന് വലിയ സ്കോപ്പൊന്നുമില്ല. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ 12,161 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡിൻ്റെ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം പതുക്കെയാണെങ്കിലും കുറയുന്നുണ്ട്, പക്ഷേ സീറോ ആവട്ടെ. അതുവരെ നമ്മളാരും
അത്ര സുരക്ഷിതരാണ് എന്ന് പറയാൻ പറ്റൂല. ഇന്ന് 13.45 ആണ് ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേപോലെ തന്നെ 155 പേരാണ് ഇന്നും കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.